ചെന്നൈയിലെ പ്രമുഖ ആൾദൈവമാണ് ശിവശങ്കർ ബാബ. ശ്രീകൃഷ്ണന്റെ അവതാരമാണ് താനെന്നാണ് ഇയാൾ പറഞ്ഞ് ആ വിശ്വാസികളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ആൾദൈവമാണ് ശിവശങ്കർ ബാബ. ഇയാളുടെ 60 ഏക്കറോളം വരുന്ന ആശ്രമത്തിനുള്ളിൽ തന്നെ ഒരു സ്കൂളും ഇയാൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥിനികളെ ഇയാൾ നഗ്ന നൃത്തം ചെയ്യിക്കും, ആ മുറിയിലേക്ക് വിളിച്ചു വരുത്തി കുട്ടികളെ നിർബന്ധപൂർവം വസ്ത്രം അഴിപ്പിക്കും, അതിനുശേഷം നഗ്ന നൃത്തം ചെയ്യിക്കുക എന്നുള്ളതാണ് ഇയാളുടെ പരിപാടി. പെൺകുട്ടികളെയാണ് ഇത്തരത്തിൽ നഗ്നനൃത്തം ചെയ്യിക്കുന്നത്. താൻ ശ്രീകൃഷ്ണനും നിങ്ങൾ ഗോപികമാരുമാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ ആവുന്നതുപോലെ ഡാൻസ് കളിപ്പിക്കുന്നത്. ഈ ശ്രീകൃഷ്ണന്റെ അവതാരം ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്. ഇയാൾക്ക് വേണ്ടി, ഇയാളെ പിടികൂടാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. സമൂഹത്തിലെ ഉന്നതരാണ് ഇയാളുടെ അനുയായികൾ എന്ന് പറയുന്നത്. അതിൽ ബോധമുള്ളവരൊക്കെ ഇപ്പോൾ മാറിക്കഴിഞ്ഞു. ബാക്കി ബഹുഭൂരിപക്ഷം പേരും ഇപ്പോഴും ഈ ആൾദൈവത്തിനെതിരെ നടക്കുന്നത് കെട്ടിച്ചമച്ച വാർത്തയാണ്. അതുകൊണ്ട് തങ്ങളുടെ ദൈവത്തെ തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നുള്ള നിലപാടിൽ വലിയൊരു വിഭാഗം ഭക്തരും രംഗത്ത് വന്നിരിക്കുകയാണ്. പക്ഷേ അവരുടെയൊക്കെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് ആൾദൈവത്തെ എത്രയും വേഗം പിടികൂടാനാണ് ശ്രീകൃഷ്ണന്റെ അവതാരമെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ ആൾദൈവത്തെ പിടികൂടാനാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഇയാൾ രാജ്യം വിട്ടുപോയിട്ടുണ്ട് എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട്. പോസ്കോ അടക്കമുള്ള നിരവധി വകുപ്പുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇയാൾക്ക് കുരുക്കായത് ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി ഇയാളുടെ ഇത്തരം വൈകൃതങ്ങളെക്കുറിച്ച് FB ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റിനെ തുടർന്ന് നിരവധി വിദ്യാർത്ഥിനികളാണ് സമാനമായ അനുഭവം തങ്ങൾക്ക് ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തി പോലീസിന് മൊഴി നൽകി. മാതാപിതാക്കളോടുള്ള കാര്യം തുറന്നു പറഞ്ഞു. ഈ പെൺകുട്ടിയെ, ആ പോസ്റ്റ് ഇട്ട പെൺകുട്ടിയെ ഇയാൾ പീഡിപ്പിച്ചത് മുറിയിലേക്ക് ഒറ്റയ്ക്ക് വിളിച്ചു വരുത്തി, അതിനുശേഷം പൂർണ്ണ നഗ്നയാകാൻ ആവശ്യപ്പെട്ടു. ബലാത്കാരമായി വസ്ത്രങ്ങൾ അഴിപ്പിച്ചു, അതിനുശേഷം കഴിയുന്നതുപോലെ നൃത്തം ചെയ്യാൻ പറഞ്ഞു. പെൺകുട്ടി ഭയന്ന് വിറച്ച പെൺകുട്ടിക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തുടർന്ന് ബലമായി ഇയാൾ മയക്കുമരുന്ന് നൽകുകയായിരുന്നു പെൺകുട്ടിക്ക്. അങ്ങനെ ബോധരഹിതയായ പെൺകുട്ടിയെ ഇയാൾ ബലാത്സംഗം ചെയ്യുകയായിരുന്നു. അത്തരത്തിൽ നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ പരീക്ഷയ്ക്ക് തൊട്ടു മുൻപായി സ്കൂൾ വിദ്യാർത്ഥിനികളെ ഇയാൾ തൻ്റെ മുറിയിലേക്ക് വിളിച്ചു വരുത്തും, എന്നിട്ട് ഓരോരുത്തരെയായി ബലാത്കാരമായി ചുംബിക്കും, ചിലരെ ബലാത്സംഗം ചെയ്യും. പറയുന്നത് താൻ ബലാത്സംഗം ചെയ്യുന്നത് ബലാത്സംഗമല്ല, മറിച്ച് താൻ ശ്രീകൃഷ്ണനാണ്, നിങ്ങൾ ഗോപികയാണ്, അതുകൊണ്ട് ശ്രീകൃഷ്ണൻ ഗോപികമാരെ എങ്ങനെയാണോ പ്രാപിക്കുന്നത് അതേപോലെ തന്നെയാണ് നിങ്ങളെ ഞാൻ ലൈംഗികമായി പ്രാപിക്കുന്നത്. ഒരു ഗോപികമാർക്കും ഇതുവരെയും ഒരു പരാതിയും ശ്രീകൃഷ്ണനെതിരെ ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്കും പരാതി ഉണ്ടാകാൻ സാധ്യതയില്ല. ആരെങ്കിലും പരാതിപ്പെട്ടാൽ അവരെ താൻ കൈകാര്യം ചെയ്യുമെന്ന ഭീഷണിയും ഇയാൾ മുഴക്കിയിരുന്നു. അതുകൊണ്ട് സ്കൂൾ കുട്ടികളെല്ലാവരും തന്നെ ഭയന്ന് ഇയാളുടെ വൈതൃകങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. ഇയാളിപ്പോൾ രാജ്യം വിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇയാളെ അവിടെ നിന്നും എവിടെ നിന്നായാലും പിടികൂടാനുള്ള ശ്രമങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്. ആ വലിയ ഒരു വിഭാഗം ഇയാൾക്ക് അനുകൂലമായി ഇപ്പോഴും നിലകൊള്ളുകയാണ്. തങ്ങളുടെ ഗുരുജിയെ ഇത്തരത്തിൽ കരുതേച്ച് കാണിക്കാൻ ഒരു സംഘം നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ ലൈംഗിക ആരോപണമെന്നാണ് ഇയാളുടെ ഒരു വിഭാഗം ഭക്തർ ഇപ്പോഴും പറയുന്നത്. അതൊന്നും തന്നെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം കണക്കിലെടുക്കുന്നില്ല. അയാളെ എത്രയും വേഗം പിടികൂടാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു.